വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടകരയിലെ ബസ് ഉടമകൾ പ്രതിഷേധ ധർണ നടത്തി. ഡീസൽ വില വർധനവ് പിൻവലിക്കുക, വർദ്ധിപ്പിച്ച നികുതി പിൻവലിക്കുക, ഡീസലിന് സബ്സിഡി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണയെ അഭിസംബോധന ചെയ്ത് കെ ഗോപാലൻ നമ്പ്യാർ, കെ വിജയൻ, വി വി പ്രസാദ് ബാബു, ചന്ദ്രൻ തുണ്ടിയിൽ, പ്രദീപൻ, സജീന്ദ്രൻ, സുധി എന്നിവർ പ്രസംഗിച്ചു. അടിയന്തരമായി ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഇടപെടണം, ഒരു പാക്കേജ് പ്രഖ്യാപിക്കണം, അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ്സുകൾ രക്ഷിക്കാൻ ആവശ്യമായ അടിയന്തര നടപടിക്ക് രൂപം കൊടുക്കണമെന്നാണ് നമുക്ക് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ ഇപ്പോ കഴിഞ്ഞ കാലങ്ങളിൽ 2018 മാർച്ച് മാസം 1-ാം തീയതിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ മറ്റാത്തി വർദ്ധിച്ചിട്ടുള്ളത്. അന്ന് വർദ്ധിപ്പിക്കുമ്പോൾ 69 rupees ആയിരുന്നു ഡീസലിന്റെ വില. ഇന്നത് ഘട്ടം ഘട്ടമായി 75 rupees എത്തിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ബസ്സുകൾ കയറാൻ, ഈ ലോക്ക്ഡൌൺ കാരണം ബസ്സുകൾ കയറാൻ യാത്രക്കാരില്ല. മറുഭാഗത്ത് 75 ദിവസമായി കൂട്ടിക്കിടക്കുന്ന ഓരോ എല്ലാ നഷ്ടങ്ങളും സഹിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ അഭ്യർത്ഥനകൾ മാനിച്ചുകൊണ്ട് ബസ്സുകൾ നടത്തുന്നു. എന്നിട്ട് പോലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ബസ്സുകൾ, യാത്ര ബസ്സുകൾക്ക് അതിന്റെ വരുമാനത്തിന് പോലും സാധിക്കാത്ത ഒരുവിധം കഷ്ടം, വളരെ കഷ്ടത്തിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇവിടെ തൊഴിലാളികൾ പല തൊഴിലാളികൾക്കും വേജസ് കിട്ടാതെ ബസ്സുടമക്ക് ഒന്നും കൊടുക്കാനില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ബസ്സുടിയിൽ. അതുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ തയ്യാറാണ്. കാരണം ഈ ഒരുപാട് ജനങ്ങളെ, ഞങ്ങളെ ബസ്സുടമകളും തൊഴിലാളികളും ആത്മഹത്യയിലേക്ക് നീങ്ങി. ഇപ്പൊ തന്നെ രണ്ടാൾ ആത്മഹത്യ ചെയ്യുന്നു. ഈ ഒരു അവസ്ഥ ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ ഗവൺമെന്റ് തയ്യാറാവരുത് എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഈ രാമചന്ദ്രൻ കമ്മീഷന്റെ റിപ്പോർട്ട് മേടിച്ച് അടിയന്തരമായി വധാതി വർദ്ധിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. Matrons Shoes and Bags, NH Bypass, Vadakara. Matrons, buy your dreams. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും നാട്ടുവാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബന്ധങ്ങൾ രാജകീയം. റോയൽ വെഡിങ്സ്, വടകര.